സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും വളർച്ചയും സമൂഹത്തിൽ കൂടിയതോടെ ആളുകൾ യൂട്യൂബിൽ വീഡിയോ പങ്കുവച്ച് പണം സമ്പാദിക്കുന്ന രീതി വർദ്ധിച്ചിട്ടുണ്ട്. ബ്യൂട്ടി, പാചകം, യാത്ര, സ്കിറ്റുകൾ, ഫാമിലി വ്ളോഗിംഗ് എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് യൂട്യൂബിൽ വീഡിയോ പങ്കുവെക്കുന്നവർ ഏറെയും കണ്ടന്റുകൾ സൃഷ്ടിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫാമിലി വ്ളോഗേഴ്സാണ് ബഷീർ ബഷീറും കുടുംബവും. കുടുംബത്തിലെ 5 അംഗങ്ങൾക്കും ഇപ്പോഴുണ്ടായ കുഞ്ഞിനും വരെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റയും ഫേസ്ബുക്കുമുണ്ട്. വീട്ടിലെ ഓരോ അംഗങ്ങളും വ്ളോഗിങ്ങുകളുടെ ലക്ഷങ്ങളാണ് മാസവും സമ്പാദിക്കുന്നത്. ബഷീറിനും ആദ്യ ഭാര്യ സുഹാനയ്ക്കും 10 ലക്ഷത്തിന് അടുത്തും രണ്ടാം ഭാര്യ മഷൂറിക്ക് 10 ലക്ഷത്തിന് മുകളിലുമാണ് യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ്. ഫാമിലി വ്ളോഗേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളും വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. അടുത്തിടെയായി ബഷീറും കുടുംബവും മഷൂറയുടെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കണ്ടന്റാക്കി ഷെയർ ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം മഷൂറിയെ പ്രസവിക്കാൻ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയപ്പോൾ മുതൽ കുഞ്ഞുമായി മഷൂറ തിരികെ എത്തുന്നതുവരെയുള്ള വിശേഷങ്ങൾ വീഡിയോ ആക്കി ബഷീർ പങ്കുവച്ചിരുന്നു. അവയിൽ മിക്ക വീഡിയോയും യൂട്യൂബിൽ ട്രെൻഡിങ്ങുമായിരുന്നു. നവജാത ശിശുവിൻ്റെ മുഖവും അതിൻ്റെ ആരാധകരെയും ബഷീർ കാണിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബഷീറിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് യൂട്യൂബ് ബ്ലോഗേഴ്സിൽ ചിലർ. കണ്ടന്റിനു വേണ്ടി മഷൂറ പ്രസവിച്ചതുപോലെയുണ്ടെന്നാണ് വ്ളോഗർ ഗൈസ് പങ്കിട്ട വീഡിയോയിൽ പറയുന്നത്. ബഷീറിനെ വിമർശിച്ച് ഗൈസ് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോകുമെന്നതിൻ്റെ പേരിൽ വ്ളോഗിംഗ് നിർത്തിയ നടിയും സംവിധായികയുമായ സാന്ദ്ര തോമസിനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇങ്ങനെ കുട്ടികളെ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തെയും പ്രൈവസിയെയും ബാധിക്കും. വളർന്നു വരുന്ന സമയം അത് അവരെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നതിൽ സംശയം വേണ്ട. കാരണം അന്ന് തെറിവിളികളും സൈബർ അറ്റാക്കും ഉണ്ടാക്കും. 10-15 വീഡിയോസാണ് ഡെലിവറി സംബന്ധമായി ഇട്ടിരിക്കുന്നത്. എത്രത്തോളം കണ്ടന്റുകൾ ഈ ഡെലിവറിയിൽ നിന്നും കിട്ടുമോ അത്രത്തോളം കണ്ടന്റുകളാണ് അവർ ആക്കിയത്. ഷെയർ ചെയ്യുന്നത് തെറ്റല്ല, പക്ഷേ ഇതേ ഒരു സാധനം തന്നെ തിരിച്ചും മറിച്ചും ഇങ്ങനെ ചെയ്യുന്നതിനൊരു പരിധിയില്ലേ? ഇത് ഇങ്ങനെ നിരന്തരമായി വരുമ്പോൾ കണ്ടന്റിനു വേണ്ടി പ്രസവിച്ച പോലെയുണ്ട്. എൻ്റെ ഒരു ഫീലിംഗ് പറഞ്ഞു എന്ന് മാത്രം. ഇത് നിങ്ങളുടെ വാളിലല്ലോ, അവരുടെ പേജിലല്ലേ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് അവർ വീഡിയോസ് ഇടുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് എന്നാണ്. അത് ഓഡിയൻസിൽ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. ജനിച്ച് വീണ ഉടനെ തന്നെ കുഞ്ഞിന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കിട്ടി. ഒരാഴ്ച ആകുമ്പോഴേക്കും ഒരു സിൽവർ പ്ലേ ബട്ടനും പ്രതീക്ഷിക്കാം. കാരണം അജ്ജാതിപ്പോക്കാണ് ഇപ്പോൾ പോകുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർ ഒന്നും ചിന്തിക്കുന്നില്ല. പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കുഞ്ഞിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന്. എന്തായാലും ബഷീർ ബഷിക്ക് ഒന്ന് ആശ്വസിക്കാം. ഹോസ്പിറ്റൽ ചെലവുകൾക്ക് മറ്റു വരുമാനമൊന്നും നോക്കേണ്ട, അത്രത്തോളം ഈ ഒരു ആഴ്ച കൊണ്ട് നേടിയിട്ടുണ്ടാകും. ഇത് ഒരുമാതിരി കുഞ്ഞിനോടുള്ള ദ്രോഹം മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നവും തോന്നില്ല, പക്ഷേ ഭാവിയിൽ അത് ദോഷം ചെയ്തേക്കാം. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സാന്ദ്ര തോമസിൻ്റെ കയ്യടി അർഹിക്കുന്ന രീതി ഇഷ്ടമായത്. അവരുടെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഇനി താനിടില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചത്. ഉറപ്പായും അത് നല്ലൊരു തീരുമാനം തന്നെയാണെന്ന് ഗൈസ് പറഞ്ഞു. ഗൈസിൻ്റെ വീഡിയോ വൈറലായതോടെ നിരവധി ആളുകളാണ് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടും ബഷീറിനെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വന്നത്.